ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനൊക്കെ ഞാൻ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. 3 മുട്ടയെ നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിനാവശ്യമായ സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പകുതി സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ചേക്കാണ്. ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയെ നമുക്ക് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ഇനി ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രെഡാണ്. 4 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കാം. മുട്ട ഡ്രൈ ആയി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് വെച്ച് കൊടുക്കണം. ആ വെള്ളമയത്തോടെ തന്നെ നമ്മളതിനകത്തോട്ട് വെക്കണം. വെച്ചതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി നമുക്കിതിനെ നമ്മൾ ചട്ടുകം വെച്ചൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ട തിരിച്ചിട്ട ഉടനെ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. നമുക്ക് ബ്രെഡ് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്.
നമ്മൾ ചട്ടയും വെച്ച് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് കണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ് ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക.